നമുക്ക് പുതിയൊരു ലേഖനം തുടങ്ങാം. മതവും മതങ്ങളും എന്നാണ് നമ്മുടെ ഈ ലേഖനത്തിൻ്റെ പേര്. ഇതിനു മുന്നേ നമ്മൾ രണ്ട് മൂന്ന് ലേഖനങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എം പി പോളിൻ്റെ സൗന്ദര്യ നിരീക്ഷണം എന്ന ലേഖനം, എസ് ഗുപ്തൻ നായരുടെ സ്വാതിയുടെ സന്നിധിയിൽ എന്ന ലേഖനം, എം എൻ വിജയൻ്റെ സ്വർണ മത്സ്യങ്ങൾ എന്ന ലേഖനം. ഇനി ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് ലേഖനമാണ് സുകുമാർ അഴീക്കോടിൻ്റെ മതവും മതങ്ങളും എന്ന ലേഖനം. സുകുമാർ അഴീക്കോടിനെ എല്ലാവർക്കും പരിചിതരാണ്. നമുക്കൊക്കെ നന്നായി അറിയാവുന്ന വാഗ്മിയായ പ്രഭാഷകനായ ശ്രീ സുകുമാർ അഴീക്കോട്. അദ്ദേഹം ജനിച്ചത് 1926 അന്തരിച്ചത് 2012. മലയാള സാഹിത്യത്തിലെ പ്രധാന ഒരു സാഹിത്യ വിമർശകൻ, ഗ്രന്ഥകാരൻ, പ്രഭാഷകൻ, വിദ്യാഭ്യാസ ചിന്തകൻ എന്നിങ്ങനെ സാഹിത്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനേകം നമുക്ക് വേണ്ടി, ഭാഷയ്ക്ക് വേണ്ടി, സാഹിത്യത്തിന് വേണ്ടി സംഭാവനകൾ നൽകിയ ഒരു മഹത് വ്യക്തിത്വമാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട്. ഗാന്ധിയൻ, ഗവേഷകൻ, ഉപനിഷത് വ്യാഖ്യാതാവ് എന്നിങ്ങനെ മറ്റു ചില ഇടങ്ങളിൽ കൂടി അദ്ദേഹം തൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട കൃതികളാണ് ആശാൻ്റെ സീതാകാവ്യം, ചിന്താവിഷ്ടയായ സീത എന്നുള്ള കാവ്യത്തിന് എഴുതിയ വിമർശനം, വളരെയധികം വിമർശനത്തിന് പാത്രമായൊരു കവിയാണ് ചങ്ങമ്പുഴ, അദ്ദേഹത്തിൻ്റെ രമണനും മലയാള കവിതയും എന്നുള്ള കൃതിയിൽ, അതുപോലെ പുരോഗമന സാഹിത്യവും മറ്റും, മഹാത്മാവിൻ്റെ മാർഗം, ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു, മഹാകവി ഉള്ളൂർ, വായനയുടെ സ്വർഗത്തിൽ, മലയാള സാഹിത്യ വിമർശനം, ചരിത്രം സമന്വയമോ സംഘട്ടനമോ, തത്വമസി, ഏറ്റവുമധികം ഭാഷയ്ക്ക് കിട്ടിയ ഒരു അമൂല്യ സമ്പത്ത് എന്നുള്ള രീതിയിൽ സുകുമാർ അഴീക്കോടിൽ നിന്നും കിട്ടിയ വിലപ്പെട്ട ഒരു ഉപഹാരം എന്ന നിലയിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കൃതിയാണ് തത്വമസി. മലയാള സാഹിത്യ പഠനങ്ങൾ, വിശ്വസാഹിത്യ പഠനങ്ങൾ, തത്വവും മനുഷ്യനും, ഖണ്ഡനവും മണ്ഡനവും വിമർശനങ്ങളെ കുറിച്ചിട്ടുള്ളതാണ്. എന്തിനു ഭാരതാംബെ, അഴീക്കോടിൻ്റെ പ്രഭാഷണങ്ങൾ, ഗുരുവിൻ്റെ ദുഃഖം, അഴീക്കോടിൻ്റെ ഫലിതങ്ങൾ, അഴീക്കോടിൻ്റെ പ്രഭാഷണങ്ങൾ, ആകാശം നഷ്ടപ്പെടുന്ന ഇന്ത്യ, പാതകൾ, കാഴ്ചകൾ, നവയാത്രകൾ, ഭാരതീയത, പുതുപുഷ്പങ്ങൾ, തിരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ, ഇങ്ങനെ ഒരുപാട് കൃതികൾ അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. കൂടുതലും വിമർശനങ്ങളും നിരൂപണങ്ങളും തന്നെയാണ്. പുരസ്കാരങ്ങളായിട്ട് ലഭിച്ചിട്ടുള്ളത് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്, മാതൃഭൂമി പുരസ്കാരം, വയലാർ അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, രാജാജി അവാർഡ്, സുവർണ കൈരളി അവാർഡ്, പുത്തേഴൻ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, സി എൻ അഹമ്മദ് മൗലവി MSS അവാർഡ് എന്നിങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ ആ ഒരു നഭസ്സിൽ തൻ്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ, ഒരു വ്യക്തിത്വം തെളിയിച്ചെടുക്കാൻ, അല്ലെങ്കിൽ മലയാള സാഹിത്യത്തിൽ ഒരിക്കലും വിസ്മരിക്കാനാവാത്ത ഒരേട് തുന്നിച്ചേർത്തുകൊണ്ടാണ് സുകുമാർ അഴീക്കോട് അദ്ദേഹത്തിൻ്റെ സാഹിത്യ സപര്യ നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്മാരകം കണ്ണൂർ പയ്യമ്പലത്ത്, സുകുമാർ അഴീക്കോടിന് വേണ്ടിയിട്ടൊരു സ്മാരകം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് മതവും മതങ്ങളും എന്ന ലേഖനമാണ്. സുകുമാർ അഴീക്കോട് രചിച്ച മതവും മതങ്ങളും എന്ന ലേഖനം. ഇതിൽ പ്രധാനമായും പറയുന്നത് എന്താണ് മതം, എന്താണ് മതങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് മതങ്ങൾ ഏത് രീതിയിലാണ് സമൂഹത്തിൽ എങ്ങനെയുള്ള പ്രചാരണങ്ങളാണ് നടത്തുന്നത്, ഏത് രീതിയിലാണ് മതങ്ങളാൽ സമൂഹം മലീമസമാക്കപ്പെടുന്നത് എന്നിങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങളാണ് മതവും മതങ്ങളും എന്നുള്ള ലേഖനത്തിലൂടെ. അതിനദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ ചില സൂക്തങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് അവ തെളിയിക്കാനായിട്ട് ശ്രമിക്കുന്നത്. മതങ്ങൾ കലഹിക്കുന്നു എന്ന് പറയുന്നത് ഒരു ലാക്ഷണിക പ്രയോഗം മാത്രമാണ്.
മതങ്ങൾക്കൊരിക്കലും കലഹിക്കാനാവില്ല. ആളുകൾ തമ്മിലാണ് കലഹം. ഈ ആളുകൾ ഉണ്ടാക്കിയതാണ് എന്ത്? മതം. അപ്പോൾ അവർ നമ്മൾ മതം എന്ന വാക്കിനെ യഥാർത്ഥത്തിൽ അർത്ഥം പറയുകയാണെങ്കിൽ അത് ഒരു വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നതല്ല. നമ്മളോട് ഇപ്പോൾ ഏതാ മതം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്ന ഉത്തരം എന്താണ്? ഹിന്ദു മതം, ക്രിസ്ത്യൻ മതം, അല്ലെങ്കിൽ ജൈന, ജൂത, യഹൂദ, ഇസ്ലാം, അങ്ങനെ പല വിഭാഗങ്ങളിലാണ് നമ്മൾ മതങ്ങളെ ഒതുക്കി നിർത്തിയിരിക്കുന്നത്. പക്ഷേ മതം എന്ന വാക്കിൻ്റെ അർത്ഥം അഭിപ്രായം എന്ന് മാത്രമാണ്. ഒരേ അഭിപ്രായത്തിന് കീഴിൽ അണിനിരക്കുന്ന ഒരു കൂട്ടം, പക്ഷെ അവയെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന മത നേതാക്കന്മാർ, അല്ലെങ്കിൽ ഈ വിഭാഗങ്ങളുടെ തലവന്മാർ തങ്ങളുടേതായ ചില ആദർശങ്ങളും പരാമർശങ്ങളും പ്രസ്താവനകളും ഒരിടത്തിലേക്ക് ഒതുക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില പൊള്ളത്തരങ്ങൾക്ക് നേരെയുള്ള സുകുമാർ അഴീക്കോടിൻ്റെ മഹത്തായ ഒരു ലേഖന ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്തിരി ലാക്ഷണികമായിട്ടുള്ള പ്രയോഗങ്ങളെ കൊണ്ട് തന്നെയാണ് അദ്ദേഹവും ലേഖനം തുടങ്ങി വെച്ചിട്ടുള്ളത്. കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ച് പോവാം, ബാക്കി നന്നായിട്ട് ലേഖനം വായിക്കുക. ഇതിൽ പറയുന്നുണ്ട്, മതങ്ങൾ തമ്മിൽ കലഹിച്ച് കലഹിച്ച് ഇന്ന് നാം നാശത്തിൻ്റെ ഒടുവിലത്തെ ദിവസത്തിൻ്റെ തലേന്നാൾ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിക്കാറായിരിക്കുന്നു എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. മതകലഹങ്ങൾ ഒഴിവാക്കാനുണ്ടായ എല്ലാ പരിഹാര ശ്രമങ്ങളും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ദേശീയ പാപത്തിൻ്റെ മൂർധന്യത്തിൽ നാം പ്രകടിപ്പിക്കുന്ന നിസ്സഹായാവസ്ഥയുടെ ഓമനപ്പേരാണ് നിയമനിർമ്മാണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കലഹങ്ങളെ അവസാനിപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രയോഗിക്കുന്ന നിയമങ്ങളും നിയമവശങ്ങളും വെറും ഒരു പ്രഹസനം മാത്രമായിട്ട് മാറിയിരിക്കുന്നു. മതങ്ങൾ കലഹിക്കുന്നു എന്ന് പറയുന്നത് വെറും ഒരു ലാക്ഷണിക പ്രയോഗം മാത്രമാണ്. മതങ്ങൾക്കൊരിക്കലും കലഹിക്കാനാവില്ല. മതാനുയായികൾ അഥവാ മതത്തിന് പ്രാധാന്യം നൽകുന്ന, മതബോധം വച്ച് പുലർത്തുന്ന ചില അനുയായികൾ, നേതാക്കന്മാർ, അവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? തമ്മിൽ അവരുടെ ആദർശങ്ങളോ പ്രസ്താവനകളോ സിദ്ധാന്തങ്ങളോ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളാണ് കലഹങ്ങളായിട്ട് മാറുന്നത്. തങ്ങളുടെ മതത്തെപ്പറ്റിയുള്ള തൻ്റെയും തൻ്റെ മറ്റുള്ളവരുടെയും ചില ധാരണകളെ മുൻനിർത്തിയാണ് അനുയായികളെ കലഹിപ്പിക്കുന്നത്. മാത്രമല്ല, ഓരോരുവൻ ഉൾക്കൊള്ളുന്ന മതധാരണയുടെ സ്വഭാവമാണ്. ഓരോ വ്യക്തിയും ഓരോരുത്തരാണ്. അവരുടേതായ ചിന്തകളിൽ വ്യത്യാസമുണ്ട്. എല്ലാവരുടെയും ചിന്തകൾ ഒരിക്കലും ഒരേപോലെയാവില്ല. ഒരാൾ മനസ്സിൽ വിചാരിക്കുന്നത് എന്താണോ അത് ഒരു സമൂഹത്തിനുമേൽ, അല്ലെങ്കിൽ ആ വിശ്വാസത്തെ ഉൾക്കൊള്ളുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ ധാരണകളും ധാരണ പിശകുകളും ഒക്കെ സംഭവിക്കുന്നത്. ധാരണ പിശകി പോകുന്നത് ഓരോ വ്യക്തിയുടെയും അറിവിൻ്റെയും സംസ്കാരത്തെയും ചുറ്റുപാടിനെയും മനസ്ഥിതിയെയും ആശ്രയിച്ചാണ് ഓരോരുത്തരുടെയും ധാരണകൾ. അല്ലാതെ എൻ്റെ ധാരണ അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ, ആശയങ്ങൾ മാത്രമായിരിക്കില്ല മറ്റുള്ളവരുടെ മനസ്സിൽ ഉണ്ടായിരിക്കുക. ഓരോരുത്തരുടെയും അവർ ഇടപഴകുന്ന പരിസ്ഥിതിയെ, ചുറ്റുപാടിനെ, മറ്റൊക്കെ ആശ്രയിച്ചിരിക്കും അയാളുടെ വ്യക്തിത്വവും അയാളുടെ ചിന്തകളും. അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ, ഒരിക്കലും ആലോചിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള കലഹങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. കലഹിക്കുന്ന മതങ്ങളുടെ അധിനായകരെ വിളിച്ച് ചർച്ച ചെയ്യിക്കലാണ് മറ്റൊരു പ്രഹസനം. ഈ കലഹം അന്തമില്ലാതെ തുടരുമെന്ന് പ്രവചിക്കാൻ രാഷ്ട്രീയ ജ്യോത്സ്യം അല്പം അറിഞ്ഞാൽ മതി. നാം മതസൗഹാർദ്ദത്തിന് വേണ്ടി നടത്തുന്ന മൈത്രീ സമ്മേളനങ്ങളുടെ ഒരു പ്രഹസനത്തിലേക്ക് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത് നോക്കുക. സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണത്. പ്രധാനപ്പെട്ട മൂന്ന് മതങ്ങളുടെ അറിയപ്പെടുന്ന പണ്ഡിതന്മാരെ വിളിച്ച് പ്രസംഗിപ്പിക്കലാണ് അതിൻ്റെ പ്രധാന ചടങ്ങ്. മതഗ്രന്ഥങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത പ്രാർത്ഥനാ ഭാഗങ്ങളുടെ സുന്ദരമായ ഒരു പാരായണവും ഉണ്ടായിരിക്കും. പ്രഭാഷകന്മാരൊക്കെ തങ്ങളുടെ മതങ്ങളുടെ സവിശേഷ മാഹാത്മ്യത്തെക്കുറിച്ച് ഉച്ചത്തിൽ പറഞ്ഞ് സ്ഥലം വിടും. ഓരോ പ്രസംഗവും നടക്കുമ്പോൾ അന്യമതക്കാർ പോവാത്തത് കൊണ്ട് മതസൗഹാർദ്ദം ഉറപ്പായി എന്ന് നാം കരുതുന്നു. മതമൈത്രി എത്ര എളുപ്പമായിട്ട്, അതായത് എത്ര
ലാഘവത്തോടു കൂടിയാണ് മതങ്ങളുടെ ഇടയിലുള്ള കലഹങ്ങളെ നമ്മൾ പരിഹരിക്കുന്നത് എന്ന പൊതുസമൂഹത്തെ ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന വെറും ഒരു പ്രഹസനമായിട്ട് ഈ മൈത്രി സമ്മേളനങ്ങളെ അദ്ദേഹം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ ഈ നാട്ടിൽ മതകലഹങ്ങളും അതേക്കാൾ ദുസ്സഹങ്ങളായിട്ടുള്ള മതസൗഹാർദ്ദ പ്രകടനങ്ങളും നമുക്ക് സഹിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് മതസൗഹാർദ്ദ പ്രകടനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. മതസൗഹാർദ്ദത്തിൻ്റെ യഥാർത്ഥമായ നിവാരണത്തിനുള്ള മാർഗം എന്തെന്ന് ആർക്കും അറിയാത്തതുകൊണ്ടൊന്നുമല്ല ഈ തമാശകൾ, ഈ ഹാസ്യനാടകങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ആചാര്യന്മാർ പല പരിഹാര മാർഗങ്ങളും പണ്ട് പണ്ടേ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പക്ഷേ കക്ഷത്തിൽ കള്ളമുതലുള്ളവർക്ക് ആ മാർഗം ചൂണ്ടിക്കാട്ടാനായിട്ട് കൈ പൊക്കി വിരൽ ചൂണ്ടാനാവില്ല. അതായത് എന്ത് വേണം, ഏത് രീതിയിൽ സമൂഹത്തെ നയിക്കണമെന്ന് ആചാര്യന്മാർ, ഗുരുക്കന്മാർ, നമുക്ക് മുന്നേ പോയവർ, കടന്നുപോയവർ സമൂഹത്തെ ഉത്ബോധിപ്പിക്കാനായിട്ട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അത് വേണ്ട രീതിയിൽ പ്രയോഗിക്കാൻ നാം ശ്രമിക്കുന്നില്ല. കാരണം എന്താണ്, നമുക്കൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. ആ പോയ വഴിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല, സമൂഹം നന്നായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. എല്ലാ പ്രവർത്തികൾക്ക് പിന്നിലും ഓരോരുത്തരുടെയും ഉള്ളിൽ അവനവൻ എന്ത് കിട്ടും എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം എന്ന് അദ്ദേഹം ഇവിടെ സമർത്ഥമായിട്ട് അവതരിപ്പിക്കുന്നു. കേരളത്തിലെ ഒരു ആധ്യാത്മികാചാര്യൻ ആ മാർഗം ചൂണ്ടിക്കാണിച്ചു. ആരായിരുന്നു അത്? പോയിട്ടൊരു നൂറ്റാണ്ടാവുന്നതേയുള്ളൂ, പക്ഷേ അതിനെപ്പറ്റി കൊല്ലത്തിൽ 363 നാളും മറക്കുകയും 2 നാളുകൾ മാത്രം ശ്രീനാരായണ ഗുരുജയന്തി, ഗുരുവിൻ്റെ സമാധി, അദ്ദേഹമാണ് ഈ സമൂഹത്തിലെ ജാതീയതയ്ക്കെതിരെ, വിഭാഗീയതയ്ക്കെതിരെ, മതബോധത്തിൻ്റെ, മതഭ്രാന്തിൻ്റെ ലക്ഷണങ്ങൾക്കെതിരെ വ്യക്തമായ രീതിയിൽ സംസാരിച്ചത്, അല്ലെങ്കിൽ വിരൽ ചൂണ്ടി ഇതിങ്ങനെയല്ല അങ്ങനെയാണ് എന്ന് നമ്മളോട് നേരിട്ട് പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തെ നമുക്ക് വർഷത്തിലെ 2 ദിവസങ്ങളിൽ മാത്രം, സമാധി ദിനത്തിലും ജന്മദിനത്തിലും ഓർക്കാനും മറക്കാനുമുള്ള ഒരു അവസരം മാത്രമായിട്ട് നമ്മളിന്ന് ഉപയോഗിക്കുകയാണ്. ഗുരുവിൻ്റെ സമാധി ദിനം, അതിനെപ്പറ്റി ആരോ എഴുതിയ പ്രസംഗത്തിലെ കുറേ വാക്കുകൾ മനഃപ്പാഠം പഠിച്ച് ഉച്ചത്തിൽ ഉച്ചരിക്കുന്നു. ഇതാണ് നമ്മുടെ ആ ഒരു സമയത്ത്, അതായത് ഗുരുസമാധിക്കും ഗുരുജയന്തിക്കും അദ്ദേഹത്തിൻ്റെ പ്രകീർണനങ്ങൾ കുറേ വർണ്ണിക്കുന്നു. അത് അന്നത്തോടെ അവസാനിക്കുകയും ചെയ്യുന്നു. ക്ഷേത്രങ്ങളും പ്രതിമകളും കൊണ്ടുള്ള ആരാധനയാണ് പിന്നെയുള്ളത്. ആചാര്യൻ്റെ മതാദർശം എന്തായിരുന്നു എന്നത് കേരളീയർ ഒട്ടും തന്നെ ചിന്തിച്ചില്ല. തൻ്റെ മതമായിരിക്കും ഗുരുവിൻ്റെയും എന്ന് ഓരോ കേരളീയനും വിശ്വസിച്ചതുപോലെ തോന്നുന്നു. എന്തായിരുന്നു ഗുരുദേവൻ അന്ന് പറഞ്ഞത് എന്ന് ഇന്ന് നമ്മൾ സൗകര്യപൂർവ്വം മറക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഗുരു പറഞ്ഞത് തന്നെയാണെന്ന് നമ്മളങ്ങ് സ്വയം വിശ്വസിപ്പിക്കുകയാണ്. ഗുരുദേവൻ്റെതായിട്ട് വിശ്വവിശ്രുതങ്ങളായ 2 പ്രഖ്യാപനങ്ങളുണ്ടല്ലോ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അഥവാ ഈ ഒരു ലേഖനത്തെ സമർത്ഥിക്കാനായിട്ട് സുകുമാർ അഴീക്കോട് ശ്രീ നാരായണ ഗുരുദേവൻ്റെ 2 സൂക്തങ്ങളെയാണ് പ്രധാനമായും നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതിലൊന്നാമത്തേതാണിത്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം 1914 രചിച്ച ഒരു പദ്യത്തിൻ്റെ ഒന്നാമത്തെ വരിയാണ് ഇത്. പക്ഷേ ഇതിലെ ജാതി, മതം, ദൈവം എന്നിവയിൽ ഒരു എന്ന വിശേഷണം ചേരാൻ പ്രയാസമുള്ളതായിട്ട് നമുക്ക് പലർക്കും ഇന്ന് തോന്നുന്നുണ്ട്. അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ഒരുപാട് ജാതികളുടെയോ മതങ്ങളുടെയോ ഒരുപാട് എണ്ണിയാൽ തീരാത്തത്ര ദൈവങ്ങളുടെയോ ഒരാവശ്യമില്ല. ഇതെല്ലാം ഓരോന്ന് വീതം ഉണ്ടായാൽ തന്നെ നമ്മുടെ ഈ ഒരു സമൂഹത്തെ മുഴുവൻ നിയന്ത്രിക്കാനാവും, ലക്ഷ്യബോധത്തിലേക്ക് അടുപ്പിക്കാനാകും എന്ന് മനസ്സിലാക്കിയ മഹത് വ്യക്തിത്വത്തിൻ്റെ ആ ഒരു ആദർശത്തെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ നമ്മൾ സൗകര്യപൂർവ്വം നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? മറക്കണം. രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമാണ്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളത്. അത് 1923 സഹോദരൻ അയ്യപ്പനോട് പറഞ്ഞ വാക്കുകളാണ്. അതായത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നത് ജന്മദിന സന്ദേശമായിട്ട് പിന്നീട് അറിയപ്പെട്ടിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിന സന്ദേശമായിട്ട് അറിയപ്പെടുന്നു.
മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നത് സഹോദരൻ അയ്യപ്പനോട് പറഞ്ഞ വാക്കുകളാണ്. ഈ രണ്ട് വാക്യങ്ങളിൽ നിന്ന് തന്നെ ഗുരു എന്താണ് ഉദ്ദേശിച്ചത് എന്നും ഏത് തരത്തിലുള്ള മതബോധമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് എന്നും വളരെ സുവ്യക്തമാണ്. പക്ഷേ ഇന്നത്തെ മത അനുയായികളും മത നേതാക്കന്മാരും അത്തരത്തിൽ അതിനോട് കൂറ് പ്രഖ്യാപിക്കുന്നവരും തങ്ങളുടെ മതമാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറഞ്ഞ് പരസ്പരം അടി കൂടിക്കാനുള്ളൊരായുധമാക്കിയിട്ടാണ് അവയെ ഉപയോഗിക്കുന്നത്. അതാണ് ഇവിടെ ജാതി, മതം, ദൈവം എന്നിവയിലുള്ള ഒരു എന്ന വിശേഷണത്തെ അവിടെ നിന്ന് എടുത്തു മാറ്റാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുന്നു എന്ന് പറയുന്നത്. മനുഷ്യനൊരു ജാതിയാണെന്ന് ജീവശാസ്ത്രപരമായി തെളിയിക്കാനാവും. ആധ്യാത്മിക ദൃഷ്ടിയിൽ ദൈവവും ഒരെണ്ണം തന്നെ ആവാൻ വഴിയുള്ളൂ. കാരണം ഒന്നിലേറെ ദൈവങ്ങൾ വിശ്വസൃഷ്ടിയുടെ പിന്നിലുണ്ടെങ്കിൽ ഇത്തരത്തിൽ നിയമാനുസൃതമായ ബ്രഹ്മാണ്ഡം പ്രവർത്തിച്ചിരിക്കില്ല. സംശയം മതത്തെ പറ്റിയാണ്. പല പ്രവാചകന്മാർ പല മതങ്ങൾ സ്ഥാപിച്ചിട്ടില്ലേ? അപ്പോൾ ഒരു മതം എന്ന് കരുതുന്നത് ശരിയാവുമോ? മഹാത്മാഗാന്ധിയെ പോലും ഈ സംശയം ഒരു കാലത്ത് അലട്ടിയിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാം. തീരാത്ത അലട്ടാണ് ഇത് മിക്കവർക്കും. അതായത് ഈ മതം എന്ന് പറയുന്നത് ഒന്നാണോ ഒന്നിൽ കൂടുതലാണോ, അല്ലെങ്കിൽ മതപ്രവാചകരുടെ എണ്ണം കൂടുമ്പോൾ എങ്ങനെ മതങ്ങൾ ഒന്ന് മാത്രമായിട്ട് അവശേഷിക്കും എന്നിങ്ങനെയുള്ള ചിന്തകൾ സമൂഹത്തെ പൊതുതരത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മാറണം. ഒരു മതം എന്ന് ചിന്തിച്ച എല്ലാ മതങ്ങളുടെയും സാരാംശത്തെ യഥാർത്ഥ മതമായി കാണാൻ കുറച്ച് പാടൊന്നുമല്ല ഉള്ളത്. കൂട്ടലും കുഴിക്കലുമൊക്കെ ഒരുപാട് നടത്തണം. നേരെ മറിച്ച് എൻ്റെ മതം എന്ന് കരുതിയാൽ, എൻ്റെ മതം എന്താണോ അത് സത്യമാകയാൽ മറ്റെല്ലാം തെറ്റാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എല്ലാ മതങ്ങളുടെയും സാരാംശം ഒന്നാണ്, അന്തസത്ത ഒന്നാണ്, അല്ലെങ്കിൽ അവ നൽകുന്ന സന്ദേശം ഒന്നാണ് എന്ന് മനസ്സിലാക്കി ഒന്നിൽ വിശ്വസിക്കാൻ ആർക്കും തന്നെ താല്പര്യമില്ല. പകരം എന്താണ് അവർ ചിന്തിക്കുന്നത്? എൻ്റെ മതം ശരിയാണ്, ബാക്കിയെല്ലാം തെറ്റാണ് എന്നങ്ങ് ഉറപ്പിച്ച് ബാക്കിയുള്ളവയെ തള്ളിക്കളയുന്നിടത്ത് എല്ലാവരും എത്തുന്ന ഒരു കാഴ്ചപ്പാട്. തൻ്റേതെന്ന് പറയുന്ന 99% തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മതമായിരിക്കും തൻ്റെ വീട് എന്ന് പറയുന്നത് പോലെ. അതായത് നമ്മുടെ പാരമ്പര്യം അതിൻ്റെ ഒരു പ്രധാന ഘടകമായിട്ട് വർത്തിക്കുന്നു എന്നുള്ളത് അദ്ദേഹം ഇവിടെ ഊന്നി പറയണം. അച്ഛനും അമ്മയും അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾ എങ്ങനെയാണോ നമ്മെ പഠിപ്പിച്ചത് അതാണ് നമ്മുടെ മതം. മതബോധം പാരമ്പര്യ വഴിക്ക് വന്നു ചേരുന്നത് വളരെ സുഖമാണ്. ലോകത്തിൽ എന്നും എവിടെയും മനുഷ്യൻ്റെ മതബോധം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തനിക്ക് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വഴി പകർന്നു കിട്ടിയ മതബോധം എന്നത് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ മറ്റൊരു പ്രശ്നം കൂടി വരികയാണ്, മതം ഒരു സ്വത്തായിട്ട് മാറുന്നു. അതിനെ മറ്റു മതങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ, സ്വത്ത് നമ്മൾ സംരക്ഷിക്കുമല്ലോ, വേലിയും മതിലും കെട്ടി തീർച്ചയായും സംരക്ഷിക്കും. അതുപോലെ തന്നെ തനിക്ക് പാരമ്പര്യമായിട്ട് തൻ്റെ പൂർവികരിൽ നിന്ന് പകർന്നു കിട്ടിയ മതങ്ങളും മതവിശ്വാസങ്ങളും അവയെ സംരക്ഷിക്കാൻ താൻ ബാധ്യസ്ഥനാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുന്നു. അതോടുകൂടി അവരെന്ത് ചെയ്യുന്നു? ആ മതത്തെ സംരക്ഷിക്കാനായിട്ട് വേലിയും മതിലും കെട്ടുന്നു. അതിനു വേണ്ടി മറ്റുള്ളവരുടെ വേലിയും മതിലും പൊളിക്കാനും അവർ തയ്യാറാണ്. അപ്പോൾ മത ചിന്തകളെക്കുറിച്ച്, മതബോധത്തെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ നമ്മുടെ സുകുമാർ അഴീക്കോട് ഈ ലേഖനത്തിൽ വളരെയധികം വിശദമായിട്ട് പറയുന്നുണ്ട്. മതം പൈതൃകമാവുമ്പോൾ, പൈതൃകം എന്ന് പറയുമ്പോൾ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുമ്പോൾ, മതകലഹവും പാരമ്പര്യത്തിൻ്റെ ഒരു സ്വഭാവമായിട്ട് മാറുന്നതായിട്ട് അദ്ദേഹം ഇവിടെ സമർത്ഥിക്കുകയാണ്. ഇത്രയും ഭാഗങ്ങൾ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഈ ലേഖനത്തിൻ്റെ പകുതിയോളം ഇപ്പോൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.